السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بسم الله الرحمن الرحيم. وكسيراتي وكل ميزاني مرديلة فالقسط من غيرها في الناس لم يقوم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുർദയുടെ 101-ാമത്തെ ക്ലാസ്സാണ് ഇത്. 102-ാമത്തെ വരിയാണ് ഞാൻ ഇപ്പോൾ ചൊല്ലിവെച്ചത്. അതിനെക്കുറിച്ചാണ് ഇന്ന് അല്പം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിൻ്റെ കഴിഞ്ഞ വരികളിൽ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരിക്കട്ടകളെപ്പോലെ വന്നണയുന്ന പാവികളുടെ മുഖങ്ങൾ വെളുപ്പിക്കുന്ന ജലാശയം പോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് പാരത്രികമായ ഒരു ഗുണമാണ്. എന്നാൽ പ്രാപഞ്ചികമായ, ഐഹികമായ ഖുർആനിൻ്റെ മഹത്വം എന്താണ്? മനുഷ്യർക്ക് ഇടയിൽ നീതി സ്ഥാപിക്കുന്നതിലും അവരെ നേരായ മാർഗത്തിലൂടെ നടത്തുന്നതിലും വിശുദ്ധ ഖുർആൻ ഒരിക്കലും പിയക്കാത്ത വഴിയും പിയക്കാത്ത നീതിയുടെ തുലാസുമാണെന്ന് ഇമാം ബൂസൂരി തങ്ങൾ ഈ വരിയിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. വഖസ്സിറാത്തി, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ സിറാത്ത് പാലം പോലെയാണ്. ഒന്നുകിൽ ആഖിറത്തിൽ നരകത്തിൻ്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ള ഒരു റൂട്ടാണ് സിറാത്ത് പാലം. ആ സിറാത്ത് പാലം, അത് ഒരു വളവുമില്ലാതെ, ഒരു വളവും തിരിവുമില്ലാതെ നേരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വളവും തിരിവുമില്ലാതെ നേരെ സ്ഥാപിച്ച സിറാത്ത് പാലം പോലെയാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അസ്സിറാത്ത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക്, അള്ളാഹുവിൻ്റെത്, അള്ളാഹുവിൻ്റെ മുസ്തഖീമായ ദീൻ, നേരായ മാർഗത്തിലേക്ക് നയിക്കും പോലെയാണ് ഖുർആനിൻ്റെ ആയത്തുകൾ. നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന വഴി പോലെയാണ്. രണ്ട് ഉദ്ദേശമാണ്, രണ്ട് ഉദ്ദേശം നമുക്കും ഇതിൽ വെക്കാവുന്നതാണ്. ഏതായിരുന്നാലും സിറാത്ത് പോലെയാണ് വിശുദ്ധ ഖുർആൻ. ഒന്നുകിൽ സിറാത്ത് പാലം, അല്ലെങ്കിൽ നേരായ വഴി. വഖൽ മീസാനീ, മീസാൻ പോലെയുമാണ്. ഇവിടെ ഏത് മീസാനും ആയാലും നമുക്ക് സത്യം അറിയാൻ വേണ്ടിയാണ് തുലാസി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ മീസാൻ കൊണ്ട് ഉദ്ദേശം, നാളെ ആഖിറത്തിൽ മനുഷ്യരുടെ നന്മ തിന്മകൾ തൂക്കാൻ വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള മീസാനാണ് ഇവിടെ ഉദ്ദേശം. ഏത് വിഷയത്തിലാണ് മീസാൻ പോലെ, ഏത് വിഷയത്തിലാണ്? മഅദിലത്തൻ, നീതിയുടെ വിഷയത്തിൽ. ഏത് വിഷയത്തിൽ? നീതിയുടെ വിഷയത്തിൽ മീസാൻ എന്ന തുലാസ് പോലെയാണ്. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുമണിത്തൂക്കം നന്മ ചെയ്തവൻ അവൻ ആ മീസാനിൽ അതിൻ്റെ അളവ് കാണുന്നതാണ്. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അണുമണിത്തൂക്കം
മൂർഖം തിന്മ ചെയ്തവൻ അതും അവിടെ കാണുന്നതാണ്. എത്ര കൂരിട്ടുള്ള രാത്രിയിൽ നമ്മൾ ഒരു കടുക് മണിയോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ അവിടെ കാണും. എത്ര കൂരിട്ടുള്ള രാത്രിയിൽ ഒരു കടുക് മണിയോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മയും ആ മീസാനിൽ കാണുമെന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഹദ്ദിസീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ മീസാൻ വളരെ കൃത്യതയോടെ നീതി രേഖപ്പെടുത്തുന്ന ആ മീസാൻ പോലെയാണ് വിശുദ്ധ ഖുർആൻ. കാരണം വിശുദ്ധ ഖുർആൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന കുറ്റവാളികളെ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് അത് നീതിക്ക് എതിരാണെന്ന് പറയാൻ നേരാവണ്ണം ബുദ്ധിയുള്ള ഒരു മനുഷ്യനും സാധ്യമല്ല. കാരണം വിശുദ്ധ ഖുർആൻ നീതി നടപ്പാക്കുന്ന വിഷയത്തിൽ അത്രക്കും കറക്റ്റാണ്. വളരെ നീതിയോടുകൂടിയാണ് ഖുർആൻ അതിൻ്റെ നീതി നടപ്പാക്കുന്നത്. നമ്മുടെ ഇന്നുള്ള ഏത് രാജ്യത്തിൻ്റെ പല പ്രസ്താവനകളും പലപ്പോഴും മാറ്റം വരുത്തേണ്ടതും പലപ്പോഴും നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടിയും വരുന്ന ഒരു സ്ഥിതി വിശേഷം വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് എന്തെങ്കിലും ഒരു വളവും പോരായ്മയും അതിന് ഉണ്ടാകും എന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ സംവിധാനിച്ചിട്ടുള്ള ഒരു നിയമവും ഒരു നിയമപുസ്തകത്തിനും ഒരു നിയമസംഹിതയും ആ നിയമസംഹിത അത് 100% നീതിയുക്തമാണെന്ന് ബുദ്ധിയുള്ള ഓരോ മനുഷ്യർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഈ കാലത്ത് വിശുദ്ധ ഖുർആൻ സംവിധാനിച്ചിട്ടുള്ള നീതി നിയമങ്ങൾക്കെതിരെ വിശുദ്ധ ഖുർആനിൻ്റെ നിയമങ്ങൾക്കെതിരെ കുതിര കയറുന്നത് കൊണ്ടാണ് ഈ രൂപത്തിൽ ഇവിടെ ലോകത്ത് അക്രമവും അനീതിയും ഒക്കെ എല്ലാ വൃത്തികേടുകളും ഇവിടെ അധികരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഏത് ഖുർആൻ വിമർശകർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഇത്. അപ്പോൾ ഈ ബൈത്തിൻ്റെ അർത്ഥം എന്തായി? ഫൽഖിസ്തു, യഥാർത്ഥ നീതി, പരിപൂർണമായ നീതി, മിൻ ഗൈരിഹ, ഖുർആനിൻ്റെ ആയത്തുകൾ അല്ലാത്ത മറ്റ് ഏതിൽ നിന്നും, ലം യകും ഫിന്നാസ്, ജനങ്ങളിൽ അത് നിലനിൽക്കില്ല. പരിപൂർണ നീതി വിശുദ്ധ ഖുർആനിൽ നിന്നല്ലാതെ ജനങ്ങളിൽ നിലനിൽക്കില്ല. മറ്റെന്ത് സംഹിതകൾ ലോകത്ത് കൊണ്ടുവന്നാലും അതൊക്കെ തരിപ്പണമായി പോകുന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമേ പരിപൂർണമായ യഥാർത്ഥമായ നീതി ജനങ്ങളിൽ നിലനിൽക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് മാത്രമേ വിശുദ്ധ ഖുർആനിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബൈത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്തായി? വഖസ്സീറാത്തി വകൽ മീസാനി മൽദീലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖൂമി. നീതിന്യായ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ പരലോകത്തെ സിറാത്ത് പോലെയും അതുപോലെ തുലാസ് പോലെയുമാണ്. വിശുദ്ധ ഖുർആൻ അതിൽ നിന്ന് നീതിയല്ലാതെ മറ്റൊന്നും ജനങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഈ വരിയിൽ രണ്ട് വിഷയത്തിൽ ഇമാം ബുസൂരി തങ്ങളുടെ സൂചന നൽകുന്നുണ്ട്. ഒന്ന്, സിറാത്ത് പാലത്തെ നമ്മൾ പേടിക്കണം. രണ്ട്, മീസാനിനെ പേടിക്കണം. സിറാത്ത് പാലത്തെക്കുറിച്ചാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. എന്താണ് ആ ഹദീസ്? അതിൻ്റെ വിശേഷണങ്ങൾ, അതക്കുമിന ശൈറ, ആ സിറാത്ത് പാലം അത് ഒരു തലമുടിയേക്കാൾ നേർത്തതാണ്. അഹദ്ദുമിന സൈഫ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ്. തലമുടിയേക്കാൾ നേർത്തതുമാണ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണ്. എല്ലാ ജനങ്ങളും അതിലൂടെ കടക്കുമെങ്കിലും ഓരോ മനുഷ്യരും വിട്ടുകിടക്കുമെങ്കിലും അതിൽ അതിൻ്റെ വ്യത്യസ്ത രീതിയിൽ തന്നെ ചില ആളുകൾ അത് വളരെ സിമ്പിളായി കടക്കും. മിന്നൽ വേഗത്തിൽ ചില ആൾക്കാർ മിന്നറിയുന്നത് പോലെ ചിലർ കടക്കും. എന്നാൽ ഈമാൻ കുറഞ്ഞവർ അതിലേക്ക് തെന്നി വീഴുമെന്നും ഹദീസിൽ കാണാം. ഈ ലോകത്ത് വളരെ താഴ്ന്നവർ
വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ച മുഅ്മിനീങ്ങളൊക്കെ വളരെ വേഗത്തിൽ കടക്കുമെന്നും ഹദീസിൽ കാണാം. അതേപോലെ ദുനിയാവിൽ കണ്ട് കാണിച്ച് അക്രമം കാണിച്ച് അഹങ്കരിച്ച് ജീവിച്ച അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ച ജനങ്ങളുണ്ടല്ലോ, അവര് വളരെ പിന്നോട്ടായിരിക്കും അവരുടെ കടത്തം, അവര് വളരെ പെട്ടെന്ന് കടക്കൂല. അവിടെ ജനങ്ങൾ അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമെന്നും മുത്തുനബി തങ്ങൾ സിറാത്ത് പാലത്തിൻ്റെ അടുത്ത് ഉണ്ടാകുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾ വിളിക്കുമ്പോൾ മുത്തുനബി തങ്ങൾ അവിടെ നിന്ന് റബ്ബി ഉമ്മത്തി എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്നും ഹദീസിൽ കാണാം. എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ, എൻ്റെ ഉമ്മത്തിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങൾ അവിടെ നിന്നും നമുക്ക് വേണ്ടി സുജൂദിൽ കിടക്കുമെന്നും ഹദീസിൽ കാണാം. റഹ്മാനായ റബ്ബ്, റഹ്മാനായ റബ്ബേ, ആ സുറാത്ത് ബാലവും ആ മീസാനെ എന്ന തുലാസും പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാം നീ ഖൈറായ നിലയിൽ എല്ലാം നീ സുറാത്ത് ബാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടക്കാൻ, റഹ്മാനായ റബ്ബേ, മീസാൻ എന്ന തുലാസ് ഗണം തൂങ്ങാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. അതിനുള്ള അമാലുകൾ ദുനിയാവിൽ വെച്ച് ചെയ്യാൻ, അതിനുള്ള അധികാറുകൾ ദുനിയാവിൽ വെച്ച് ചെയ്യാൻ, അതിനുള്ള ഇബാദത്തുകൾ ദുനിയാവിൽ വെച്ച് ചെയ്യാനുള്ള തൗഫീക്കും ഭാഗ്യവും നൽകണേ അല്ലാ. ഖസീദത്തുൽ ബുർദയുടെ ഈ ഖിദ്മത്ത് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുത്തണേ അല്ലാ. ലഹദറത്തു നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വൈലാദറത്തു ഷൈഖി സ്വാലിഹ് മൗലാ വൈലാദറത്തു ഇമാം ബുസൂരി വൈലാദറത്തു താജുൽ ഉലമ വൈലാദറത്തു അഹ്ലുൽ ഖൈർ കുല്ലിഹിം അജ്മഈൻ.